പ്രവാസികളെ മറന്നുകൊണ്ട് ഒരു തരത്തിലും ഒരു ദിവസം പോലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മുടെ സാമ്പത്തിക ഭദ്രതയുടെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ മുഴുവൻ, കേരളത്തിൻ്റെ പ്രത്യേകിച്ച് സാമ്പത്തിക ഭദ്രതയുടെ നട്ടെല്ലാകുന്നത് ശരിക്കും പ്രവാസികൾ തന്നെയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചു തന്ന പൈസയുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവുകയും ചെയ്യും. ഒരു വർഷം മാത്രം. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുവൈറ്റിലെ തീപിടുത്തവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ദുരിതങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ വേദനയിൽ തന്നെയാണ് നമ്മൾ, അവിടെയാണ് നമ്മൾ പ്രവാസികളെക്കുറിച്ച് ഓർക്കുന്നത്. സാമ്പത്തിക ഭദ്രതയുടെ നട്ടെല്ലാകുന്ന പ്രവാസി. കഴിഞ്ഞ വർഷം മാത്രം പ്രവാസികൾ കേരളത്തിലേക്ക് അയച്ചത് 216,863 കോടി രൂപയാണ്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിലാണ് ഈ റിപ്പോർട്ട് കൃത്യമായും വ്യക്തമാക്കുന്നത്. എന്തായാലും 2018 എന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരു അതിർവരമ്പാണ്. 2018 മുമ്പും ശേഷവും എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും എടുത്തു പറയുന്നത്. കാരണം നമ്മുടെയൊക്കെ പ്രളയം, അതിന് തൊട്ടു പിന്നാലെ വന്നിട്ടുള്ള കോവിഡ് മഹാമാരി, കാര്യങ്ങളെല്ലാം അതിൽ പെട്ടുപോകുന്ന സംഭവം കൂടിയാണ്. എന്തായാലും 2018 വെച്ച് നോക്കുമ്പോൾ ഇത്തവണ നമ്മുടെ പ്രവാസികളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കേരളത്തിൽ പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ളത് സ്വാഭാവികമായും വടക്കൻ ജില്ലകളിൽ തന്നെയാണ്. അത് മലപ്പുറത്തു നിന്നാണ് ഏറ്റവും അധികം പ്രവാസികൾ ഉള്ളത്. ഗൾഫ് രാജ്യങ്ങളിൽ അവർ ജോലി ചെയ്യുന്നു, അവിടെ നിന്നുള്ള പണം കേരളത്തിലേക്ക് അയച്ചു കൊടുക്കുന്നു. 2023 എന്നാൽ ഈ കണക്കുകളെല്ലാം തന്നെ, അതായത് നമ്മൾ കണ്ടുവന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ മാറി മറിയുന്ന ഒരു സംഗതി കൂടിയുണ്ട്. കൊല്ലത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇത്തവണ, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ളത് എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഏറ്റവും കുറവ് ഉള്ളത് ഇടുക്കി ജില്ലയിലെ ദേവികുളത്ത് നിന്നാണ് എന്നുള്ളൊരു കണക്ക് കൂടി ഈ പഠനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് പ്രവാസികൾ എത്രത്തോളം നമ്മുടെ നാടിൻ്റെ ഈ വളർച്ചയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 200,000 കോടി രൂപയിലധികം അവർ കഴിഞ്ഞ വർഷം മാത്രം നമ്മുടേക്ക്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത്രയും വിദേശ നാണ്യം നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ രാജ്യത്തിൻ്റെ മുഴുവൻ കണക്കുകൂടി നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 21% വരുന്ന ഗൾഫ് പണത്തിൻ്റെ 21% കേരളത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം വിളിച്ചോതുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോഴും ചില കണക്കുകൾ പ്രകാരം ഈ ഗൾഫിലേക്കുള്ള ആളുകളുടെ ഒരു പോക്ക്, അതിൽ ചില രീതിയിലുള്ള കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് പക്ഷേ നമ്മുടെ വരുമാനത്തെ കാര്യമായ രീതിയിൽ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി ഈ റിപ്പോർട്ടിൽ, അല്ലെങ്കിൽ ഈ പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും നിരവധി ആളുകൾ ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലേക്കായി കുടിയേറി പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കുടിയേറ്റത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടം കൂടിയാണ്. അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ചില കമ്പനികൾ അവരുടെ വ്യവസായം തന്നെ ആ നിലയിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് മേഖല തന്നെ തുറന്നിടുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാണാൻ കഴിയും. എന്തായാലും ഈ ഒരു പഠനം നടത്തുന്ന ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള സർവേ പ്രകാരം ഓരോ 6 വീട്ടിലും, അതായത് വടക്കൻ ജില്ലകളിൽ ഓരോ 6 വീട്ടിലും 2 ഗൾഫുകാരെങ്കിലും ഉണ്ട് എന്നുള്ള നിലയ്ക്കുള്ള കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ സാമ്പത്തിക ഭദ്രത, അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കൊക്കെ അത് നൽകുന്ന ഒരു ബലമെന്ന് പറയുന്നത് ചെറിയ ഒരു കാര്യമായി കണക്കാക്കാൻ കഴിയില്ല. എന്തായാലും കുവൈറ്റിലുണ്ടായിട്ടുള്ള ആ ഒരു വലിയ ദുരന്തം, അത് നമ്മളെയൊക്കെയും ഇപ്പോഴും ഉലച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി കൂടിയാണ്. അതിൻ്റെ ഒരു വേദനയിൽ നിന്ന് നമ്മൾ ഇതുവരെയും കരകയറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സാഹചര്യമായി നമ്മുടെ മുന്നിലുള്ളത്. ആ സാഹചര്യങ്ങൾ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രവാസികൾ എത്രമാത്രം നമ്മുടെ നിലനിൽപ്പിനെ ഗുണകരമായി അവർ സഹായിക്കുന്നു എന്ന് ഓർത്തു നോക്കേണ്ടതാണ്, വിചാരിക്കേണ്ടതാണ് അവരെക്കുറിച്ച്. ഒപ്പം പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകും എന്ന് ഓരോ ഘട്ടത്തിലും പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ എത്ര തരത്തിൽ, ഏതെല്ലാം വിധത്തിൽ നടപ്പിലായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി, അതുകൂടി ഒരു ചോദ്യമായി തന്നെ ഉയർത്തേണ്ടതുണ്ട്.